ഒറ്റ ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു മീറ്റിംഗ് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു, പോസ്റ്റ് പോൺ ചെയ്യേണ്ടി വന്നു. സോ ഞാൻ ഏഞ്ചൽ എടുത്ത് വെച്ചൊരു ഡ്രസ്സ് എടുത്തിട്ടതാണ് കേട്ടോ, അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം, എന്താണ് ഫുഡ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കട്ടെ. ഇത് മൊത്തം ഒരു ആംബിയൻസും നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ. എല്ലാവർക്കും ചില പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക, കൂടുതലായിട്ടൊന്നും ആംബിയൻസ് കാണിക്കാറില്ല. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴും അതിൻ്റെ റീസൺ ഇതാണ്, പ്രൈവറ്റ്, എന്താ പറയുക, പ്രൈവസി ഇഷ്യൂസ്. അതെല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സംഭവമാണ് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ് ഐഡിയാസ് വേണ്ടവർക്കൊക്കെ ജസ്റ്റ് വന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ് ഐഡിയാസൊക്കെ കിട്ടും. കാരണം എല്ലാത്തിൻ്റെ ആംബിയൻസും ഇന്റീരിയർ ഡിസൈനിങ്ങും എല്ലാം തന്നെ ഞാൻ ഫുൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താ സംഭവം? ചിക്കൻ ചെറിയുള്ളി. ചിക്കൻ ചെറിയുള്ളി, അത് എല്ലാം കൂടി മുന്നിട്ട് എടുക്കണം. ചില്ലി പ്ലേറ്റ് ഫോംസ് അല്ലേ. നല്ല തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കോക്കനട്ട് തവ പ്രോൺസ്. ഇത് ഏകദേശം സ്റ്റാർട്ട് ആയതുകൊണ്ട് വിശപ്പിൻ്റെ കാര്യം കൊണ്ട് കുറേയൊക്കെ തീർത്തുണ്ട്. ചെറിയുള്ളി ചിക്കൻ, ചെറിയുള്ളി ചിക്കൻ, ഇത് ചില്ലി ഫ്ലേക്സ് പ്രോൺസ് ആണ് കേട്ടോ. കുറച്ച് സ്പൈസി ആണ്. അതിനിടയ്ക്ക് കറണ്ട് പോയി വന്നു കേട്ടോ. കറണ്ട് കണ്ണടച്ച് വന്നപ്പോഴേക്കും നേരെയും കുറേ ഐറ്റംസ് ടേബിളിലെത്തി. ഇതെന്തായിരുന്നു? ഇത് ബീഫിൻ്റെ എന്തോ സംഭവമാണ്. ഓക്കെ, പിന്നെ അപ്പം വന്നു. കോക്കനട്ടിന് പീസുണ്ട്, തേങ്ങാക്കത്ത് ഒരപ്പത്തിൻ്റെ മേലെ ഒരപ്പ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇലയൊക്കെ വെച്ചിട്ട് കേട്ടോ. അതെ, കൂടി നമുക്ക് ഇത്തിരി കറി പരീക്ഷിക്കാം. ഇതെന്ത് കറിയായിരുന്നു? എൻ്റെ അച്ഛൻ്റെ വീട് കണ്ണവരാണ്. വിളയാങ്കൂടം പോയിട്ട അധികം അവിടെ പോയിട്ടില്ല, എന്നാലും അറിയാം. തളിപ്പറമ്പ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാ, ഇരുട്ടി കാഞ്ഞിരക്കൊല്ലി.
ഇരുത്തി കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മലയാളി സിനിമ മലയാളി സിനിമ നമുക്ക് ഇത്രയും ചോറ് വേണം കേട്ടോ. അവിടെ പോയാൽ രണ്ട് സ്പൂണെങ്കിലും ചോറ് വേണം. അപ്പോൾ ഓക്കെ, ചോറിൻ്റെ കൂടെ പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ വരാൻ കേട്ടോ, അത് വെയിറ്റിംഗ് ആണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം. പക്ഷേ അതിന് ഡിലേ വന്നിട്ട് പക്ഷെ നമുക്ക് വിഷം കൊണ്ട് കഴിച്ചതാണ് പിക്കിൾ. തൈര് ആ എടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി ചമ്മന്തി കിട്ടണമായിരുന്നു, കമ്പാരി ചമ്മന്തി. ഒരാളെ ഏഞ്ചൽ ഒരാളെന്ന് പറയുന്നില്ല, ഏഞ്ചൽ ബോയിൽഡ് റൈസ് എന്ന് വെച്ചാൽ വേറെന്താ സംഭവം ചേർച്ചു. അതാ ചോറാണ് കുട്ടിക്ക് മനസ്സിലായില്ല. ബ്രൗൺ റൈസ് എന്നാ ബ്രൗൺ റൈസ് ഇതാ. ബ്രൗൺ റൈസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡയറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ തവിട് കൂടിയ റൈസ് വേറെ ഉണ്ട്. ഹൈറ്റിക് ആസിഡ് പോയിരുന്നു. ഒരു ജി കെ ഇതാ പിടിച്ചോട്ടോ. നമുക്ക് അരിയിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു ഓയിൽ ഉണ്ട്, എന്താ അല്ല എന്താണ് ഫൈറ്റിക് ഓയിൽ അല്ല, ഫൈറ്റ് അരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡ് കേട്ടോ. തവിടെണ്ണ ഉണ്ട് കേട്ടോ, കൂടാതെ അരിയിൽ നിന്ന് ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തവിടെണ്ണ. തൈര് കിട്ടണം കുടിക്കുക. ബ്രൗൺ റൈസ് അല്ല ബ്രൗൺ ഓയിൽ. ബ്രൗൺ ഓയിലോ ബ്രോൺസ് ഓയിലോ ഫസ്റ്റ് കമൻറ്റ് എൻ്റെ അമ്മേൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, എന്തെങ്കിലും മിസ്റ്റേക്ക് വീഡിയോയിലുണ്ടെങ്കിൽ. നല്ല പ്രോൺസിൻ്റെ നല്ല മീറ്റ് ഉണ്ട്. കുറച്ച് തൈര് വരാണ്ട്, തൈര് കൂട്ടി ചോറൊരു പിടി പിടിക്കണം. എന്നിട്ട് ഒരു സാധനം കൂടെ വരാണ്ട് കേട്ടോ, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതും കൂടെ കാണിച്ച ശേഷം വീഡിയോ വൈകിട്ടിയാവേ. കാണേണ്ടൊരു സംഭവം തന്നെ കേട്ടോ, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ആണ് കേട്ടോ. അവിടുത്തെ ക്രാബ് വലിയ ക്രാബാണ്. ഇതൊരെണ്ണം നമ്മൾ എങ്ങനെ കഴിക്കേണ്ടി വരും എന്നറിയില്ല. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ, ബിക്കോസ് ഇത് നമുക്ക് കഴിക്കാനുള്ള ക്യാമ്പയിൻസ് ഇല്ല. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിരുന്നെങ്കിൽ എന്തോ ദൈവമാണെങ്കിലോ അതേ രണ്ടുപേര് പകച്ചുപോയി. രണ്ടുപേര് പകച്ചു പോയി ഇത് കഴിച്ച് അല്ല ഇത് കണ്ടിട്ട്. അപ്പൊ നമ്മള് പാക്ക് ചെയ്യുമ്പോ ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ലൈക്ക് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. താങ്ക് യു.